തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കൊല്ലത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് രണ്ടു മക്കളെ കൊന്ന ശേഷം അച്ഛൻ തൂങ്ങി മരിച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോർജി ന്യൂസിലേക്ക് സ്വാഗതം. ജി എസ് ടി നടപ്പിലാക്കിയതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുകയാണ്. കേന്ദ്രം സംസ്ഥാനത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചു. കേരള സാമ്പത്തികമായി മുന്നേറി, അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മോശമായെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വാദം കേൾക്കാതെ സ്റ്റേ ചെയ്യാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസിനെ നീക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവായ ജയദ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കൊല്ലത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് രണ്ട് മക്കളെ കൊന്ന ശേഷം അച്ഛൻ തൂങ്ങി മരിച്ചു. പട്ടത്താലത്ത് ചെമ്പകശ്ശേരിയിൽ ജവഹർ നഗർ 81 ജോസ് പ്രമോദാണ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ജോസിനെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മക്കളെ സ്റ്റെയർ കേസിൽ കെട്ടിത്തൂക്കിയ നിലയിലുമാണ് കണ്ടെത്തിയത്. മകൻ ദേവനാരായണന് 9 വയസ്സും മകൾ ദേവനന്ദയ്ക്ക് 4 വയസ്സുമാണ്. മഹുവ മൊയ്ത്രയ്ക്ക് ഔദ്യോഗിക വസതി ഒഴിയാൻ വീണ്ടും നോട്ടീസ്. ഈ മാസം 16 ഒഴിയണമെന്നാണ് നിർദ്ദേശം. നേരത്തെ ഈ മാസം 7 ഒഴിയാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയുടെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ആഭരണം കവർന്നു. വിദ്യാർത്ഥിനി ട്യൂഷന് പോകും വഴിയാണ് സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കുട്ടിയുടെ 2 കമ്മലും അക്രമികൾ കവർന്നു. കോട്ടയം അടിച്ചിറ റെയിൽവേ ഗേറ്റിന് സമീപം വീടിന്റെ കിടപ്പ് മുറിയിൽ കഴുത്തു മുറിഞ്ഞ് മരിച്ച നിലയിൽ പ്രവാസിയെ കണ്ടെത്തി. അടിച്ചിറ റെയിൽവേ ഗേറ്റിന് സമീപം അടിച്ചിറ കുന്നേൽ വീട്ടിൽ ലൂക്കോസിനെയാണ് മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വിദേശത്തായിരുന്ന ലൂക്കോസ് മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. MD പരാമർശത്തിൽ അനാവശ്യ വിവാദങ്ങൾ ആവശ്യമില്ലെന്നും MD തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും EP ജയരാജൻ. അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വഴിച്ചിരക്കുകയാണ്. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമായാണ് തനിക്ക് തോന്നിയതെന്നും EP ജയരാജൻ പറഞ്ഞു. ബീഹാർ പുൽവാരിയിൽ ദളിത് പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിനിരയായി. പുൽവാരി ഷെരീഫിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ പിടിയിലായി. ബലാത്സംഗത്തിന് 2 പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചിരുന്നു. അതേസമയം കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ SI നരേഷ് പ്രസാദ് സിംഗിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അയോധ്യ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ദർശനം നടത്തുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ്. പൂർത്തീകരിക്കാത്ത ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുന്നതിലൂടെ സംഘപരിവാറും BJPയും ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപൂർണമായ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് അശുഭകരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം. അമേരിക്കയും ബ്രിട്ടനുമാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടി. തലസ്ഥാനമായ സനയിലും ചെങ്കടൽ തുറമുഖം ഹുദൈദയിലുമാണ് കനത്ത ആക്രമണം നടത്തിയത്. ധമർ നഗരം, ഹൂതി ശക്തി കേന്ദ്രമായ സാദ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തി. വ്യോമാക്രമണത്തിന് പുറമെ കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവ ഉപയോഗിച്ചും ആക്രമണം ഘടിപ്പിച്ചു. ജനകീയം ഓൺലൈൻ മോജി ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ സന്ദർശിക്കുക.